നമസ്കാരം മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം രാജ്യമെമ്പാടും കോവിഡ് പടരുമ്പോഴും വൈറസിന് തൊടാനാവാതെ ഒരിടമുണ്ട് ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപാണ് ആ കോവിഡ് കേറ നാട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് കേസ് പട്ടികയിൽ ഉൾപ്പെടാത്ത ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ സ്കൂളുകൾ വീണ്ടും തുറക്കാൻ അനുവദിക്കണമെന്ന് ലക്ഷദ്വീപ് ഭരണകൂടം അടുത്തിടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിനെ എതിർക്കുമ്പോഴായിരുന്നു ഇത് നിലവിലെ സാഹചര്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ലക്ഷദ്വീപിലെ സ്കൂളുകൾ വീണ്ടും തുറക്കുമെന്നാണ് വിവരം ഈ പ്രദേശത്ത് ഇതുവരെ അറുപത്തിയൊന്ന് പേർക്ക് കോവിഡ് പരിശോധന നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഫലം നെഗറ്റീവ് ആയിരുന്നുവെന്ന് ലക്ഷദ്വീപ് ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ എസ് സുന്ദരവടിവേലു പറഞ്ഞു കൊച്ചിയിലായിരുന്നു പരിശോധന നടത്തിയത് കർശന നിയന്ത്രണങ്ങളും നീണ്ട ക്വാറന്റൈൻ കാലഘട്ടവും സമഗ്രമായ കോവിഡ് പരിശോധനയുമാണ് വൈറസിനെ ചെറുത്തു തോൽപ്പിക്കാൻ ലക്ഷദ്വീപിനെ സഹായിച്ചത് ലക്ഷദ്വീപിൽ കോവിഡ് കടന്നുകൂടിയാൽ അപര്യാപ്തമായ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകരുമെന്ന തിരിച്ചറിവാണ് ശക്തമായ പ്രതിരോധ നടപടികൾക്ക് പ്രേരണയായതെന്ന് സുന്ദരവടിവേലു പറയുന്നു പ്രവേശന നിയന്ത്രണ സംവിധാനത്തിലൂടെ ആളുകൾ ലക്ഷദ്വീപിലേക്ക് വരുന്നത് തടയുകയായിരുന്നു ഏറ്റവും പ്രധാനം പകർച്ചവ്യാധിയുടെ തുടക്കത്തിൽ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിരുന്നു ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടം നൽകിയ എൻട്രി പെർമിറ്റ് ആവശ്യമാണ് യാത്രക്കാർക്ക് കർശന പരിശോധനയും നടത്താൻ തുടങ്ങി അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ആഭ്യന്തര യാത്രക്കാർക്കായി പരിശോധന ആരംഭിച്ചത് വളരെ പിന്നീടാണ് ഇപ്പോൾ പോലും കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് പ്രീ ബോർഡിംഗ് പരിശോധന നടത്തുന്നത് അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ആഭ്യന്തര യാത്രക്കാർക്കായി പരിശോധന ആരംഭിച്ചത് വളരെ പിന്നീടാണ് ഇപ്പോൾ പോലും കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് പ്രീ ബോർഡിംഗ് പരിശോധന നടത്തുന്നത് എന്നാൽ ഞങ്ങൾ വളരെ മുൻപേ കൊച്ചി വിമാനത്താവളത്തിൽ പ്രീ ബോർഡിംഗ് പരിശോധന ആരംഭിച്ചു എന്തായാലും ദ്വീപ് മറ്റു നാടുകൾക്ക് ഉത്തമ ഉദാഹരണമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ